ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളൊരു ബീച്ചാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ബോർഡിൻ്റെ പകുതിയോളം നമുക്ക് ഗ്ലൂ ആക്കി കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫെവിക്കോളാണ്. പിന്നെ ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഗ്ലൂവിൻ്റെ മുകളിലേക്ക് മണലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മണലി ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ പോയ ടൈമിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഷെല്ലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് മണൽ തന്നെ വേണമെന്നില്ല. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള മണ്ണായാലും എടുത്താൽ മതി. അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞിട്ട് പൊടി മാത്രം എടുക്കുക. എനിക്കിപ്പോൾ ഈ മണൽ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള അധികമായിട്ടുള്ള മണലൊക്കെ ഒന്ന് താഴേക്ക് പോയിക്കോളും. ഇനി നമുക്കിതിലേക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡാർക്കായിട്ടുള്ള ബ്ലൂ കളർ എടുത്തിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് തിരമാല ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത ടിഷ്യൂ പേപ്പർ രണ്ട് ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലെയർ എടുത്തിട്ട് മാറ്റിക്കൊടുത്തു. ഇനി ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് അവിടെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ടിഷ്യൂ പേപ്പർ കുറച്ച് അധികമായിട്ട് തോന്നിയുകൊണ്ടൊന്ന് കീറി എടുക്കുന്നുണ്ട്. പിന്നെ ആ ടിഷ്യൂ പേപ്പർ തന്നെ എടുത്തിട്ട് ആദ്യം ഒട്ടിച്ച ടിഷ്യൂവിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറ്റിയിട്ടും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് ആ മണലിൻ്റെ ഭാഗത്ത് ഗ്യാപ്പ് വന്നിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആടിയും കൂടി ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ കൊടുക്കാം. അത് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡാർക്കായിട്ടുള്ള ബ്ലൂ കളറും അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് കൊടുത്തെടുക്കാം. ഇനി നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറും വൈറ്റ് കളറും കൂടി എടുക്കാം. എന്നിട്ട് ഈ മൂന്ന് കളറും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അന്നേരം നമുക്ക് ഈ ഒരു കളർ കിട്ടും. ഇനി അത് ബോർഡിലേക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി തിരമാല ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ പെയിൻറ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത ഗ്രീൻ ബ്ലൂ വൈറ്റ് ഈ മൂന്ന് കളറും മിക്സ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കളറ് ആ വൈറ്റിൻ്റെ സൈഡിലായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്ത തിരമാലക്ക് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാതുകൊണ്ട് ഞാൻ പിന്നെ കൈ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ വൈറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ കളർ കൊടുക്കാം. കളറുകൾ തമ്മിലൊന്ന് ചേരാതെ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഡാർക്കായിട്ടുള്ള ബ്ലൂവും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഷെല്ലെടുത്തിട്ട് മണലിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മണലെടുത്തിട്ട് അതിലേക്ക് ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനി നമുക്ക് പുല്ലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ആക്കി കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെല്ലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്നും കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ക്രിയേറ്റീവായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. താങ്ക് യു.